അതെ, ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഡോക്ടർ സൗമ്യ പറഞ്ഞതുപോലെ കോവിഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിൻ കൊടുക്കുക അല്ലെ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവർ കൂടുതൽ പേരെ കണ്ടെത്തി അവർക്ക് വാക്സിൻ കൊടുക്കുക എന്നതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ടൂ വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നുണ്ട് അല്ലെ. അപ്പോ ടൂ വീലർ ഓടിക്കുന്ന വ്യക്തികളാണ് ഹെൽമെറ്റ് വെക്കുന്നത്. ശരി, അത് നല്ല കാര്യം, കാരണം അഥവാ വീണ് കഴിഞ്ഞാൽ ജീവനോടെ രക്ഷപ്പെടാനുള്ള ഒരു ഉപായമാണ് ഹെൽമെറ്റ്. അപകടം അത് തടുക്കുന്നില്ല, പക്ഷെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അഥവാ താഴെ വീഴാൻ ഇടയായി കഴിഞ്ഞാൽ തല പൊട്ടാതെ രക്ഷപ്പെടും. അപ്പോൾ അത് നല്ല കാര്യം, അവരിൽ നമുക്ക് മരണസാധ്യത കുറയ്ക്കാം. ഇനി അടുത്ത ഒരു ഗണം നമുക്കെടുക്കാം, സൈക്കിൾ ഓടിക്കുന്നവർ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുക. വിദേശ രാജ്യങ്ങളിൽ സൈക്കിൾ ഓടിക്കുന്നവർ ഹെൽമെറ്റ് വെക്കണം, കാരണം അവരും വീഴാൻ സാധ്യതയുണ്ട്. ആ വീഴത്തിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണപ്പെടാനും സാധ്യത. പക്ഷെ നമ്മുടെ നാട്ടിലത് ചെയ്യുന്നില്ല, പക്ഷെ നല്ല കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഒരു സാങ്കല്പികമായിട്ട് പറയാണ്, വഴിയെ നടക്കുന്നവരും ഹെൽമെറ്റ് വെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു സാങ്കല്പികമായിട്ട് പറയാണ്, ശരിയാണ്, വഴിയെ നടക്കുന്ന എല്ലാവരും ഹെൽമെറ്റ് വെച്ച് ഇറങ്ങാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വീണ് തല പൊട്ടുന്ന അവസരം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹെൽമെറ്റ് അവരെ സംരക്ഷിക്കും, പക്ഷെ അത് എത്ര പേർക്ക് ഗുണപ്പെടും? ഇതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വാക്സിൻ കൊടുക്കുന്നത് അത്യാവശ്യം വഴിയിൽ കൂടെ നടക്കുന്നവർ ഹെൽമെറ്റ് വെക്കുന്ന പോലെയാണ്. ശരിയാണ്, ഹെൽമെറ്റ് വെച്ചാൽ സുരക്ഷിതമാണ്, പക്ഷെ അവർക്ക് രോഗം വരുന്നില്ലെങ്കിലോ? രോഗം വന്ന അവർക്ക് തീവ്രമായിട്ടുള്ള രോഗം വരുന്നില്ലെങ്കിൽ എന്തിനാണ് വാക്സിൻ? അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡോക്ടർമാർക്കിടയിലുള്ള ഡിസ്കഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും വാക്സിൻ വേണമെന്ന് ഒരു അഭിപ്രായം ഇപ്പോൾ ഇന്ത്യയിലെ ഡോക്ടർമാർക്കില്ല. കാരണം നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത, നമ്മുടെ രോഗപ്രതിരോധം എല്ലാം അറിയുന്ന വിദഗ്ധരായിട്ടുള്ള പീഡിയാട്രിഷ്യൻസ്, ഡോക്ടർ സൗമ്യ പോലെയുള്ള വിദഗ്ധരായിട്ടുള്ള പീഡിയാട്രിഷ്യൻസ് ആണ് ഈ ഡിസ്കഷൻസ് നടത്തുന്നത്. അവരുടെ എല്ലാവരുടെയും മൊത്തത്തിലുള്ള അഭിപ്രായം ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള കുട്ടിയാണെങ്കിൽ വാക്സിനേഷൻ നമ്മളിപ്പോൾ ഓടിച്ചെന്നെടുക്കേണ്ട ഒരു ആവശ്യവും കാണുന്നില്ല. എന്നാൽ നേരത്തെ ഡോക്ടർ സൗമ്യ പറഞ്ഞ പോലെ ചില പ്രത്യേക കണ്ടീഷനുള്ള കുട്ടികൾക്ക് അത് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഗുണം അതുകൊണ്ട് ഉണ്ടാകും എന്നതാണ്. അതുകൊണ്ടാണ് പ്രയോറിറ്റൈസേഷൻ പറയുന്നത്. അതുകൊണ്ട് ആദ്യം വാക്സിൻ കൊടുക്കുക. തീർച്ചയായിട്ടും ഏറ്റവും അധികം രോഗസാധ്യത അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ സാധ്യത, ഡെത്ത് ചാൻസ് ഇതൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ ഇത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പല തരത്തിലുള്ള